എന്താണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത് എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുമില്ല. അത് മനസ്സിലാക്കിയതിന് ശേഷം അഭിപ്രായം പറയാം. പ്രതിപക്ഷങ്ങൾ നിലവാരമില്ലാത്ത പ്രസംഗങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നിയമസഭയുടെ തന്നെ അന്തസ്സ് കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പലരും. നിയമസഭയിൽ ഇല്ലാത്തൊരാളെക്കുറിച്ച് നിയമസഭക്കകത്ത് ചർച്ച ചെയ്യാൻ പാടുള്ളതല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ നിയമസഭയിൽ അതിന് മറുപടി പറയാൻ അയാൾക്ക് അവകാശമില്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ നിയമപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഭരണഘടനാപരമായ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നിയമസഭാ നടപടിക്രമം. ഇത് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നിയമസഭയിൽ പറഞ്ഞാൽ നിങ്ങൾക്കതിന് മറുപടി പറയാൻ കഴിയും. അപ്പോൾ ആ തെറ്റായിട്ടുള്ള നിലയിലാണ് പലരും നിയമസഭയിൽ പ്രസംഗിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഒരു തരത്തിലുള്ള ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങളോ നിയമസഭാ നടപടിക്രമങ്ങളോ പാലിച്ചുകൊണ്ടല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ കുറേ പേര് പറയുന്നു എന്നേ ഉള്ളൂ. തീർച്ചയായും പോലീസ് നല്ല നിലയിൽ തന്നെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് ക്രമസമാധാന രംഗത്ത് നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. കുറ്റവാളികളെ കണ്ടെത്താൻ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഒട്ടനവധി തെളിയിക്കപ്പെടാത്ത കേസുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തരുടെയും പ്രസ്താവന അവരവരുടെ നിലവാരത്തിനനുസരിച്ചാണ്. കൊടി സുരേഷൻ ആ സുനിയുടെ നിലവാരത്തിലുള്ളവർ ആ നിലവാരത്തിൽ സംസാരിക്കും. ഈ കേരളത്തിലുള്ള ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ഏതൊരാൾക്കും മറ്റൊരു നിഗമനത്തിലേക്ക് ചെന്നെത്താൻ സാധിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കേരളത്തിലെ പല ഓഫീസുകളും ആക്രമിച്ചു, AKG സെൻ്റർ ആക്രമിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരാൾ പോസ്റ്റ് ചെയ്യാണ് നവമാധ്യമ രംഗത്ത് ആക്രമിക്കുമെന്ന്, കല്ലെറിയുമെന്ന്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ കോൺഗ്രസിൻ്റെ പഴയകാല അവരുടെ പൂർവ്വകാല ചരിത്രവും നടപടികളും നോക്കിയാൽ, തിരുവനന്തപുരവും കേരളവും ഉള്ള അന്തരീക്ഷം നോക്കിയാൽ അവർ തന്നെയാണ് ചെയ്യാൻ സാധ്യത എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ സമയത്ത് ഒരു എൻ്റെ ശരിയായൊരു നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അഭിപ്രായം പറഞ്ഞത്. അല്ല, ഞാൻ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നും ഏത് പശ്ചാത്തലത്തിലാണ്, എന്താണ്, ഏത് സാഹചര്യത്തിലാണ്, എന്തുദ്ദേശമാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് പറയാം.